بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى ال سيدنا ومولانا محمد الرحمن الرحيم يا الملك الجبار يا راجا ذي راجنا يا تمبورانا ഞങ്ങൾ ഇതുവരെ കേട്ടതും പറഞ്ഞതും ഒരു സ്വാലിഹായ അമലാക്കി തരണേ അല്ലാഹു അല്ലാഹുവേ. ഞങ്ങൾ ഈ ഗ്രൂപ്പിൽ ഒരുപാട് ആളുകൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്തുകൾ ചൊല്ലി അർപ്പിച്ചിട്ടുണ്ട്. തമ്പുരാനെ ലക്ഷക്കണക്കിന് സ്വലാത്തുകളാണ് റബ്ബേ എൻ്റെ ഹബീബിൻ്റെ പേരിൽ ചൊല്ലിയത്. അല്ലാഹുവേ കാരുണ്യക്കടലായ അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ നിമിഷം തന്നെ റൗളാ ഷരീഫിലേക്ക് ഇതിനെ എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സ്വലാത്തുകളായി കോടിക്കണക്കിന് സ്വലാത്തുകളായി ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുകളെ ശുദ്ധമായ റൗളാ ഷരീഫിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഒബേ മനം നിറയെ മനക്കോട്ടുകളിൽ മനം നിറയെ ഉദ്ദേശങ്ങളുമായി എന്നിലേക്ക് കൈനീട്ടിയ ആളുകളുണ്ട് അല്ലാഹ്. അല്ലാഹുവേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിലേക്ക് ചൊല്ലിയ സ്വലാത്തിൻ്റെ ഹക്കജാഹ് ബറക്കത്തുകൊണ്ട് ഞങ്ങളുടെ എല്ലാ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു തരണേ അല്ലാഹ്. ഒബേ ഞങ്ങൾ അകത്തളങ്ങളിലെ ഉദ്ദേശങ്ങൾ എനിക്കറിയാമല്ല അല്ലാഹ്. എല്ലാ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു തരണേ അല്ലാഹ്. ഹബീബായ തങ്ങളോടുള്ള മഹബത്ത് ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. ദൈനംദിനം ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. യഖുലത്തിലും മനാമിലും തങ്ങളെ കാണാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. റഹ്മാനിറഹീമായ തമ്പുരാനെ ഞങ്ങൾ ചൊല്ലിയ ലക്ഷക്കണക്കിന് സ്വലാത്തുകളുടെ ബറക്കത്തുകൊണ്ട് തങ്ങളെ ശഫാഅത്തിൻ്റെ അവകാശികളിൽ പെടുത്തണേ അല്ലാഹ്. ഞങ്ങളാരെയും ഖായിബാക്കല്ല അല്ലാഹ്. തങ്ങളെ ശഫാഅത്തല്ലാതെ ഞങ്ങൾക്ക് അവസാന രക്ഷയില്ല അല്ലാഹ്. അവസാന സമയത്ത് തങ്ങളെ ശഫാഅത്ത് ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ മാതാപിതാക്കൾ ഉസ്താദന്മാർ ദുആ കൊണ്ട് വസീത് ചെയ്തവർ ഞങ്ങളെ സ്നേഹിക്കുന്നവർ ഞങ്ങളെ സഹായിച്ചവർ റബ്ബേ ഞങ്ങളെ കൂടെ പിറപ്പുകളെല്ലാവരെയും അതിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളും അവരും ചെയ്തു പോയ സർവ തെറ്റുകുറ്റങ്ങളും നീ പുറത്തു തരണേ അല്ലാഹ്. അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായി ഒട്ടനേകം തെറ്റുകൾ ചെയ്തതാണ് അല്ലാഹ്. ഇരാവിൻ്റെ ബറക്കത്തുകൊണ്ട് റബ്ബേ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുകളുടെ ഹക്കുജാഹ് ബറക്കത്തുകൊണ്ട് ഞങ്ങളുടെയും അവരുടെയും സർവ പാപങ്ങളും നീ പുറത്തു തരണേ അല്ലാഹ്. ഞങ്ങളാരെയും നിന്റെ നരകത്തിലെ വിറകാക്കല്ല അല്ലാഹ്. റബ്ബേ ഞങ്ങളെ നീന്റെ കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് കാക്കണേ അല്ലാഹ്. നരകം നീ ഹറാമാക്കി തരണേ അല്ലാഹ്. നിന്റെ അനുഗ്രഹീത സ്വർഗത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. റബ്ബേ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിൻ്റെ ബറക്കത്തുകൊണ്ട് അല്ലാഹ് ഈ രാവിൻ്റെ ബറക്കത്തുകൊണ്ട് റബ്ബേ ഞങ്ങളെ നിന്റെ സ്വർഗം ഞങ്ങൾക്ക് നിന്റെ സ്വർഗം ആശാനമായി തരണേ അല്ലാഹ്. റബ്ബേ ഞങ്ങൾ ചെയ്ത അമലുകൾ കൊണ്ടൊന്നും നിന്റെ സ്വർഗത്തെ ചോദിക്കാനുള്ള അവകാശമില്ല. എന്നാലും നിന്റെ മഹദ് ഫദ്ല് കൊണ്ട് റബ്ബേ നിന്റെ സ്വർഗം നീ ആശാരമായി തരണേ തമ്പുരാനെ. അല്ലാഹ് ഞങ്ങളൊക്കെ സ്വർഗത്തിൽ ചേർക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഒരുപാട് ഉദ്ദേശങ്ങൾ ഞങ്ങളെ മനസ്സിലുണ്ട്. എല്ലാ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു തരണേ അല്ലാഹ്. ഞങ്ങൾ തുടങ്ങി വെച്ച എല്ലാ കാര്യങ്ങളിലും നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഈ മദ്രസിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളിൽ ഒരുപാട് രോഗികളുണ്ട് റബ്ബേ. എല്ലാ രോഗികൾക്കും നീ അർഹമായ ശിഫ നൽകണേ അല്ലാഹ്. റബ്ബേ മാരകമായ രോഗങ്ങളിൽ നിന്നും
പകർച്ചവ്യാധികളിൽ നിന്നും കൊറോണ പോലോത്ത വൈറസുകളിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ശിഫ നൽകണേ അല്ലാ, സലാമത്ത് നൽകണേ അല്ലാ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അല്ലാ. പ്രത്യേകിച്ച് ഗ്രൂപ്പിൻ്റെ അഡ്മിനിൽപ്പെട്ട ഒരാളായ ഷിഹാബ് അവരുടെ ഉപ്പാൻ്റെ പേരിൽ പ്രത്യേകം ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, ഉപ്പാക്ക് നീ റാഹത്തുള്ള ശിഫ നൽകണേ അല്ലാ, എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും സലാമത്തിലാക്കണേ അല്ലാ. ഉബ്ബേ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. അല്ലാഹു ഇതുപോലെ ഫീമെയിൽ ഗ്രൂപ്പിൻ്റെ അഡ്മിനായ ഒരു സഹോദരി അവരുടെ മകളുടെ ഭർത്താവിൻ്റെ ഉമ്മക്ക് കോവിഡ് കാരണം വളരെ സീരിയസ് ആണെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിലാണ് ദുആ കൊണ്ട് വസീയത്ത് ചെയ്യണമെന്ന് അറിയിച്ചിട്ടുണ്ട്. എൻ്റെ മുത്തുനബിയുടെ ഹദറത്തിലേക്ക് ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുകളുടെ ലക്ഷക്കണക്കിന് സ്വലാത്തുകളുടെ ഹഖ് ജാഹു ബറക്കത്ത് കൊണ്ട് ഡോക്ടർമാർ കൈയൊഴിഞ്ഞ സമയത്ത് റബ്ബേ, ഈ സമയത്ത് എന്നോട് ചോദിക്കുകയാണ് റബ്ബേ, ഈ രാവിൻ്റെ ബറക്കത്ത് കൊണ്ട് ആ ഉമ്മക്ക് നീ ശിഫ നൽകണേ അല്ലാ. ഷാഫി നീയാണ്, രോഗം തരുന്നവനും നീയാണ് അല്ലാ. വളരെ ചെറുപ്പക്കാരിയായ ആ ഉമ്മാക്ക് റബ്ബേ നീ പൂർണ്ണമായ ശിഫ നൽകണേ അല്ലാ. അവരുടെ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു വരാനുള്ള തോഫീക്ക് നൽകണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. അതുപോലെ ഒരുപാട് രോഗികളുണ്ട്, ദുആ കൊണ്ട് വസീയത്ത് ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ, എല്ലാ രോഗികൾക്കും നീ റാഹത്തുള്ള ശിഫ നൽകണേ അല്ലാ. കടങ്ങളെ കൊണ്ട് വലഞ്ഞിട്ട് പ്രത്യേകം വീടാൻ വേണ്ടി, കടം വീടാൻ വേണ്ടി ദുആ എടുക്കണമെന്ന് പറഞ്ഞവരുണ്ട്. അല്ലാ, ഞങ്ങളെല്ലാവരുടെയും കടങ്ങൾ, ചെറുതും വലുതുമായ കടങ്ങൾ നീ വീട്ടിത്തരണേ അല്ലാ. മുത്തുനബി പോലും കടക്കാരൻ്റെ പേരിൽ നിസ്കരിക്കാൻ മടിച്ചതാണ്. അല്ലാ, കടക്കാരായി ഞങ്ങൾ ആരെയും നീ മരിപ്പിക്കല്ല അല്ലാ. ഒബ്ബേ, ഞങ്ങളുടെ കടങ്ങളൊക്കെ നീ എളുപ്പത്തിൽ വീട്ടാനുള്ള വഴികൾ തുറന്നു തരണേ അല്ലാ. വഴികൾ തുറന്നു തരണേ അല്ലാ. ഞങ്ങളെ കടങ്ങളൊക്കെ നീ റാഹത്തോടെ എളുപ്പത്തിൽ വീട്ടാനുള്ള വഴികൾ തുറന്നു തരണേ അല്ലാ. ഒബ്ബേ, ഞങ്ങളെ ജോലികളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. കച്ചവടങ്ങളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഏർപ്പെടുന്ന മേഖലകളിലൊക്കെയും നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. റബ്ബേ, ഈ സമയത്ത് ജോലിയില്ലാതെ വിഷമിക്കുന്ന ഒട്ടനേകം ആളുകളുണ്ട്. അല്ലാഹുവേ, അവരുടെയൊക്കെ ജോലികൾക്ക്, അവരവർക്കറിയുന്ന ജോലികൾക്ക് നീ വഴി തുറന്നു കൊടുക്കണേ അല്ലാ. ജോലിയില്ലാത്തൊരവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല അല്ലാ. വിദേശത്ത് ജോലി ചെയ്യുന്ന സഹോദരങ്ങളുണ്ട് റബ്ബേ, അവരുടെ ജോലികളിലൊക്കെ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. റബ്ബേ, റാഹത്തുള്ള ജോലിയും കച്ചവടം നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാ. റബ്ബേ, ഇജ്ജത്തോടെ ജീവിക്കാനുള്ള തോഫീക്ക് നൽകണേ അല്ലാ. ഒരാളെ മുമ്പിലും കൈ നീട്ടുന്ന അവസ്ഥ ഞങ്ങൾക്ക് മരണം വരെ വരുത്തല്ല അല്ലാ. ഇരു ലോകത്തും വിജയികളിൽ പെടുത്തണേ തമ്പുരാനെ, റഹ്മറാഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ തമ്പുരാനെ. അല്ലാഹുവേ, വിവാഹപ്രായമെത്തി നിൽക്കുന്നവർക്ക് അനുയോജ്യരായ ഇണകൾ നൽകണേ അല്ലാ. പെൺമക്കളെ കെട്ടിച്ചേക്കാനുള്ളവരുണ്ട് റബ്ബേ, ഖൈറായ വരന്മാർ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. വിവാഹപ്രായമെത്തി നിൽക്കുന്ന ആണുങ്ങളുണ്ട് റബ്ബേ, സ്വാലിഹീങ്ങളായ സ്വാലിഹത്തുകളായ പെൺകുട്ടികൾ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാ, കൃപണികൾക്ക് നീ സുഖപ്രസവം നൽകണേ അല്ലാ. ഓപ്പറേഷനിൽ നിന്ന് സലാമത്ത് ചെയ്യണേ അല്ലാ. മക്കളെ നീ സ്വാലിഹീങ്ങളാക്കി കൊടുക്കണേ അല്ലാ. റബ്ബേ, മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ മക്കളെ പ്രദാനം ചെയ്യണേ അല്ലാ. ആൺമക്കളില്ലാത്തവർക്ക് ആൺമക്കളെയും പെൺമക്കളില്ലാത്തവർക്ക് പെൺമക്കളെയും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. വെള്ളിയാഴ്ച രാവാണ്, പ്രത്യേകം ദുആക്ക് ഇജാബത്തുള്ള രാവാണ് തമ്പുരാനെ. അല്ലാ, ഞങ്ങളുടെ എല്ലാ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു തരണേ അല്ലാ.
എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നീ മാറ്റിത്തരണേ അല്ലാ. അല്ലാഹുവേ, ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ അഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. മരണം വരെ അവർക്ക് ഖിദ്മത്ത് ചെയ്യാനുള്ള തോഫീക്ക് നൽകണേ അല്ലാ. ഞങ്ങൾ ചൊല്ലിയതിൻ്റെ സവാബ് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഹദ്റത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. ഞങ്ങളെ മാതാപിതാക്കൾ, ബന്ധുമിത്രങ്ങൾ, കൂട്ടുകുടുംബാദികൾ ആരുടെ മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് അല്ലാ, അവരുടെ ഹദ്റത്തിലേക്ക് ഇതിൻ്റെ സവാബ് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. അവരുടെ ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കണേ അല്ലാ. ആരെങ്കിലും വല്ല വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നീ സലാമത്ത് നൽകണേ അല്ലാ. കണ്ണെത്താ ദൂരത്തവരെ ഖബറുകളെ നീ വിശാലമാക്കണേ അല്ലാ. സ്വർഗീയ കവാടം തുറന്നു കൊടുക്കണേ അല്ലാ. റബ്ബേ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഫാഅത്തിന്റെ അവകാശികളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെയും അവരെയും എൻ്റെ അനുഗ്രഹീത സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. അവസാനം നിന്റെ ലിഖാ കാണുന്ന മഹാഭാഗ്യവാന്മാര് ഞങ്ങളെയും അവരെയും ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങൾ എവിടെ വെച്ച് എപ്പം മരിക്കുകയാണെങ്കിലും കാമിലായ ഈമാൻ തന്ന് അനുഗ്രഹിക്കണേ അല്ലാ. മോശമായ മരണങ്ങളിൽ നിന്നും, ഈമാൻ കിട്ടാത്ത മരണങ്ങളിൽ നിന്നും നീ സലാമത്തിലാക്കണേ അല്ലാ. ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. ഈമാൻ കിട്ടി മരിക്കുന്നതിലേക്ക് ഈമാൻ കിട്ടി മരിക്കുന്നതിലേക്കുള്ള സാഹചര്യങ്ങൾ ഒരുക്കാനുള്ള അമലുകൾ ചെയ്യാൻ നീ തോഫീക്ക് നൽകണേ അല്ലാ. അതിലേക്ക് എന്തെല്ലാം അമലുകളാണ് ഞങ്ങൾ ചെയ്യേണ്ടതെങ്കിൽ അതിനേക്കുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഇരു ലോകത്തും വിജയികളിൽ പെടുത്തണേ അല്ലാ. ഞങ്ങളെ നീ പരാജയപ്പെടുത്തല്ല അല്ലാ. ഇത്രയോ ഇസ്സത്തോടെ ഈ ദുനിയാവിൽ ജീവിച്ചവരാണ് ഞങ്ങൾ. ഒബേ, ആഹിറം ഞങ്ങൾക്ക് അന്യമാക്കല്ല അല്ലാ. ആഹിറം ഞങ്ങൾക്കെതിരായി സാക്ഷി നിൽക്കുന്നവരിൽ പെടുത്തല്ല അല്ലാ. ഒബേ, ആഹിറത്തിലും വിജയികളിൽ പെടുത്തണേ അല്ലാ. ഒബേ, നിന്നിലേക്ക് ഉയർത്തിയ കരങ്ങളെ നീ ഹായിബാക്കല്ല അല്ലാ. ഈ നല്ല പരിപാടിയുമായി സഹകരിച്ച് സംഘാടകരും അതിലേക്ക് പ്രവർത്തിക്കുന്ന ആളുകളും അല്ലാർഹമായ പ്രതിഫലം ഇരു ലോകത്തും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. എന്നും എൻ്റെ ദീനിൻ്റെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم صل على جميع الانبياء والمرسلين والحمد لله رب العالمين دعاء بسيطه السلام عليكم ورحمه الله وبركاته